അപ്പൊ നമ്മൾ പോണത് എങ്ങടാന്ന് പറഞ്ഞില്ല. അപ്പൊ ഞാൻ വാങ്ങാൻ പോണത് ഇതാണ് കേട്ടോ, 800 രൂപയുടെ ഈ സാധനമാണ്. അതും കയറ് പൊട്ടിച്ചിട്ട് പുറത്തേക്ക് നോക്കണ ഇഷ്ടാ. ഹേ ആയിച്ച, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇനി തൊട്ട് കാണാൻ പോകുന്ന വീഡിയോസ് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും, കാരണം നമ്മുടെ ചാനലിൽ ഇതുവരെ വരാത്ത കുറച്ച് വീഡിയോസ് ആണ്. കാരണം നമ്മളൊരു ലോങ് ട്രിപ്പ് പോവാണ്, എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഞാൻ അവസാനം പറയാം. അതിനെക്കാട്ട് മുന്നേ നമ്മുടെ സൈക്കിളുമായി വീണ്ടും ചെറിയ മോഡിഫിക്കേഷൻ, ചെറിയ അപ്ഗ്രേഡ്, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ ബാഗൊക്കെ ഇട്ടിട്ട് വേണ്ടി വരും പോവാൻ, കാരണം ഒരു 2 ദിവസത്തെ സ്റ്റേ ഉണ്ട് അവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ നമുക്ക് തോളത്തിട്ടിട്ട് റൈഡ് ചെയ്യാൻ പറ്റില്ല, കാരണം 150 കിലോമീറ്ററോളം ഉണ്ട്. അതിലൊരു 40-50 കിലോമീറ്റർ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഫുള്ള് ക്ലൈംബാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഫുള്ള് എഫേർട്ട് എടുത്ത് ചവിട്ടേണ്ടി വരും. അതുപോലെ തന്നെ ബാക്കിൽ ബാഗൊക്കെ ഇടുമ്പോൾ നമുക്ക് ഷോൾഡറും വീണ്ടും വേദന കൂടും. അപ്പോൾ നമുക്ക് ആ റൈഡിൻ്റെ ഒരു സുഖം പോവും, ആ ഫുള്ള് അത് സ്പോയിലാവും. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു, ഞാൻ കുറേ പേര് ചോദിച്ചപ്പോൾ എന്തായാലും ഷോൾഡർ പുറത്ത് ബാഗൊന്നും ഇട്ടിട്ട് വരേണ്ട ജോയിലെ, അത് ശരി നല്ല ഒരു സുഖം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ നല്ല പെയിൻ ഉണ്ടാവുമെന്ന്. അപ്പോൾ നമുക്ക് സൈക്കിളിൻ്റെ ബാക്കിൽ ചെറിയൊരു പാനിയർ എന്ന് വെച്ചാൽ സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം വെക്കാനുണ്ട്, പാനിയർ വെക്കാനുണ്ട്. അത് ഡെക്കാത്ലോണാണ്, അവിടെ പോയിട്ട് വെക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ സൈക്കിളിൻ്റെ ഹെഡ്സെറ്റ്, നമ്മൾ കുറേ വീഡിയോസ് ഓഫ് റോഡ് ട്രയൽസിൽ ഓടിക്കണത് MTB ട്രയൽസിൽ ഓടിക്കണ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 2 വീഡിയോ ചെയ്തതിന് 2 സ്പോട്ട് ലൊക്കേഷൻ പോയി നമ്മൾ ട്രയൽസ് അടിച്ച് കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മുടെ ഹെഡ്സെറ്റ് ചെറിയൊരു ക്രാക്കിംഗ് സൗണ്ട് കേൾക്കുന്നുണ്ട്, മണൽ കയറിയതാണെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യണം, അതിന് ഷോപ്പിൽ കൊണ്ടുപോകാൻ നേരമില്ല, അപ്പോൾ നമ്മൾ തന്നെ ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് കാട്ടിത്തരാം. ഈ 2 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ അങ്ങോട്ടാണ് പോണേന്നുള്ളത് ഞാൻ അവസാനം പറയാം. അപ്പോൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ നമുക്ക് പ്രചോദനമാകുന്നത്. വാക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നേരെ നമുക്ക് ഡെക്കാത്ലോണിൽ പോവാം. ആക്ച്വലി ഞാൻ ഇന്നലെ 3 വട്ടം ഡെക്കാത്ലോണിൽ പോയതാണ്. ആ പോയ സമയത്തൊന്നും സൈക്കിളിൻ്റെ അളവ് നോക്കാൻ മറന്നുപോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കിള് അവിടുത്തെ സ്റ്റാൻഡ്, ആ അവിടുത്തെ ബിറ്റ്വീൻ്റെ ബൈക്കുകൾക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രെയിം ഫുള്ള്. ബിറ്റ്വീൻ്റെ ബൈക്കിൽ ഫുള്ള് വെക്കാൻ പറ്റുന്ന ഉറപ്പാണ്. പക്ഷേ എൻ്റെ കോസ്മിക്കാണ്, നമ്മൾ കസ്റ്റം ചെയ്തതൊക്കെ അറിയാലോ. യേശോ, അതും കയറ് പൊട്ടിച്ചിട്ട് പുറത്തേക്ക് നോക്കണ ഇഷ്ടാ. എൻ്റെ പൊന്നെ, വണ്ടി ഇടിക്കില്ലേ, സിമ്പിളായിട്ട് കയറും പൊട്ടിച്ചിട്ട് നോക്കണം, ഇത്ര വലിയ സാധനേ. ഓ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ബിറ്റ്വീൻ സൈക്കിളുകളിൽ അത് ഫിറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ ബാക്കിയുള്ള സൈക്കിളുകളിൽ വെക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കാൻ മറന്നു. എൻ്റെ സൈക്കിളിൽ ആ ഹോളുണ്ടോ എന്ന് നോക്കാൻ മറന്നു. അപ്പോൾ പിന്നെ സൈക്കിളും കൊണ്ട് പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ 2 വട്ടം പോയി, ഇന്ന് ദേ ഇപ്പോൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ റൈഡ് വരല്ലോ, അപ്പോൾ റൈഡ് വരുന്നതിനെക്കാട്ടും മുന്നേ ഡെയിലി ഒരു 10-30 കിലോമീറ്റർ റൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം പെട്ടെന്നൊരു 150 കിലോമീറ്ററൊക്കെ ചവിട്ടാന്ന് പറയുമ്പോൾ ചിലപ്പോൾ ബോഡിക്ക് അത് പിടിക്കില്ല. അപ്പോൾ ഒരു 40 കിലോമീറ്റർ ഡെയിലി ചവിട്ടുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ബാക്കിലത്തെ സ്റ്റാൻഡ് നമുക്ക് നോക്കി വെക്കാം. അപ്പോൾ നേരെ ഡെക്കാത്ലോണിൽ എത്തിയിട്ട് നോക്കാം, കാണാം. അങ്ങനെ നമ്മളിവിടെ എത്തി, ഡെക്കാത്ലോണിലെത്തി. ഈ സ്റ്റാൻഡ് എല്ലായിടത്തും എത്തുന്നുണ്ടെങ്കിൽ എല്ലാ സൈക്കിളിസ്റ്റിനും ആയാലും ഉപകാരമായാലും, അല്ലെങ്കിൽ പിന്നെ വല്ല മതിലുമൊക്കെ ചാരി വയ്ക്കണം. അപ്പോൾ സൈക്കിൾ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ പേരെഴുതി കൊടുക്കണം. പേരെഴുതി കൊടുത്തിട്ട് ഉള്ളിൽ കയറാം. അപ്പോൾ ഇതാണ് വിനീതേട്ടൻ, ഇവിടെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. നമുക്കൊന്ന് കാട്ടിയേ. ആ, ഇതാണ് വിനീതേട്ടൻ. എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം മല്ലേ, ആ 800 രൂപയുടെ. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്ത് തരണം. ഞാൻ ഇന്നലെ 2 വട്ടം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൈക്കിൾ കൊണ്ടുവരാനല്ലേ പറഞ്ഞത്, വെറുതെ റിസ്ക് എടുത്ത് വാങ്ങിക്കൊണ്ടോണ്ടല്ലോ. അപ്പോൾ അത് പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്, ഒന്ന് നോക്കിയിട്ട് ആ സാധനം നമുക്ക് എടുക്കാം. ഇതാണ്, എന്തോ 2 സ്ക്രൂവിൻ്റെ കുറവുണ്ടെന്നൊക്കെ എനിക്ക് തോന്നി. ഇവിടെ ഇവിടെ കണക്ട് ചെയ്യാനുള്ളത്. പിന്നെ ഏത് ഹോളാണ് വേണ്ടത്? ആ ഹോള് ഓക്കെ അല്ലേ? അത് കിട്ടില്ലേ? ട്രൈ ചെയ്ത് നോക്കാം അല്ലേ, ഫിറ്റ് ആവായിരിക്കും അല്ലേ. പിന്നെ ഇപ്പുറത്തും ഇവിടെ ഒരു ഇതുണ്ട്, ഹോളും ഉണ്ട്. അവിടെയാണ് വരണത്. അതാണ് ഞാൻ വരുമ്പോ പറഞ്ഞത്, ബിറ്റ്വീൻ ബൈക്സിന്റെ ആണ് സാധനം. അപ്പൊ ഞാൻ വേറൊരു ബൈക്കാണ് ബൈക്കുമാണ് വെക്കണം. അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്യണം, അല്ലാതെ വെറുതെ നമ്മൾ എടുത്തിട്ട് കാര്യമല്ലല്ലോ. ആൾ നമ്മുടെ ഫ്രണ്ടാണ് കേട്ടോ, അതുകൊണ്ടാണ് ആൾ ഇങ്ങനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. ഓക്കെ, അപ്പം ഞാൻ വാങ്ങാൻ പോണത് ഇതാണ് കേട്ടോ, 800 രൂപയുടെ ഈ സാധനമാണ്. ഇത് പറഞ്ഞാൽ അവിടെ എടുത്തു കൊണ്ട് കൊടുത്തിട്ട് വെക്കാൻ പറ്റുമോ എന്ന് നോക്കി നോക്കാം. ബൈക്കുകൾ
ഒക്കെ വരണുള്ളൂ എന്ന് തോന്നുന്നു. ഇപ്പോഴും ഒന്നും അങ്ങനെ സ്റ്റോക്ക് വന്നിട്ടില്ല, വളരെ ശൂന്യമാണ് എല്ലായിടത്തും. ഇതിന്റെ ഉള്ളിൽ ഇതൊക്കെ വരുന്നുണ്ടോ? ആ എല്ലെങ്കിൽ അടക്കം വരണ്ടേ? എന്റെ പൊന്നി, ഞാൻ അത് പ്രതീക്ഷയില്ല കേട്ടോ. ഞാൻ ഈ രണ്ട് സ്കൂൾ തന്നെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചത്. എല്ലെങ്കിൽ ഉണ്ടല്ലേ. ഞാൻ സാധനം മറ്റേ ഹെഡ്സെറ്റ് അഴിക്കാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്ത് വർക്ക്ഷോപ്പിൽ നിന്ന് കുറച്ച് എല്ലെങ്കിൽ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഫിറ്റ് ചെയ്യണം. ഇത് ഓൾമോസ്റ്റ് 10 kgs താങ്ങും സംഭവം. കുഴപ്പമില്ല, 10 kgs ഒന്നും വരില്ല. എനിക്കാകെ ഒരു സെറ്റ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ വലിയ ഇതില്ല. പിന്നെ ട്രൈപോഡും കാര്യങ്ങളൊക്കെ ഉള്ളൂ, നിങ്ങൾ നേരത്തെ കണ്ടല്ലോ. അപ്പം ഇനി ഫിറ്റാവോ എന്നുള്ളൊരു കടമ്പ മാത്രമേ ഉള്ളൂ, അതാണ് മാത്രം ഒരു പേടി. ഈ സൈഡ് കുഴപ്പമില്ല, കാലിബറും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം ഈ സൈഡ് പ്രശ്നമില്ല. പക്ഷേ ഡിസ്കിൻ്റെ കാലിബറും സംഭവങ്ങളൊക്കെ വരുന്ന സ്ഥലത്താണ് നമുക്ക് ഈ ഒരു സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടി വരാം. എന്തായാലും സൈക്കിളും കൊണ്ട് വന്നത് നോക്കി, അല്ലെങ്കിൽ ഞാൻ അവിടെ ചെന്ന് ബബ്ബ് പഠിച്ചേനെ. എന്തായാലും നോക്കി നോക്കാം. അങ്ങനെ ഫൈനലി അതും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നമ്മളെ ഫുള്ളി മോഡിഫൈഡ് ആയിട്ട് SR സൺടൂറിൻ്റെ ഫോർക്ക്, 0 stem, വൈഡ് ഹാൻഡിൽ ബാർ. അവസാനം ടൂറിംഗ് പർപ്പസിന് വേണ്ടി നമ്മളൊരു ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ആക്ച്വലി നമ്മുടെ കാലിബറിൻ്റെ സ്ക്രൂ അതിൻ്റെ ഇടയിലാണ് ടൈറ്റ് ചെയ്തിരിക്കുന്നത്. എന്നുവെച്ചുമ്പോൾ ഇനി ഒരു സ്ക്രൂ, ഇതിൻ്റെ വലിയ സ്ക്രൂ വാങ്ങിയിട്ട് എനിക്ക് തന്നെ ഒന്ന് ടൈറ്റ് ചെയ്യണം. കാരണം കാലിബർ ഫുള്ളായിട്ട് ടൈറ്റ് ആയിട്ടില്ല, ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് നമ്മുടെ ഹെഡ്സെറ്റ് ഒന്ന് ഗ്രീസ് ചെയ്യാം. അപ്പോൾ ഇനി നേരെ വീട്ടിൽ പോയിട്ട് ബില്ലടയ്ക്കണം കേട്ടോ. ബില്ലടച്ചിട്ടില്ല, നമ്മുടെ ഫ്രണ്ട് ആയതുകൊണ്ട് സാധനം അഴിച്ചു കൊണ്ടൊന്ന് ഫിറ്റ് ചെയ്ത് തന്നു. ഇനി പോയി ബില്ലടയ്ക്കട്ടെ. അതായിട്ട് നമുക്ക് ഹെഡ്സെറ്റ് ഒന്ന് ഊരിയിട്ട് പണി നോക്കാം. ബൈ. അപ്പോൾ നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്തു ബാക്കിലേക്ക് കയറി. 800 രൂപയായി നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് സെറ്റാണ്. ഇനി നമുക്ക് സൈഡിലത്തെ സ്റ്റാൻഡ് ഒന്ന് ഫിറ്റ് ചെയ്യണം. സൈഡിലത്തെ സ്റ്റാൻഡ് നമ്മൾ ട്രാക്ക് ഓടിക്കാൻ വേണ്ടി ചെറിയ സ്റ്റാൻഡിങ്ങിനൊക്കെ വേണ്ടി ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം റൈഡ് പോകുമ്പോൾ എപ്പോഴും സൈക്കിൾ നിർത്തി ചെയ്യേണ്ടതാണ്. അപ്പോൾ സ്റ്റാൻഡ് ഫിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഹെഡ്സെറ്റിന് ചെറിയൊരു ഷെയ്ക്ക് ഉണ്ട്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ മണലിൻ്റെ തരി ഹെഡ്സെറ്റിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന ഒരു ഫീൽ ഉണ്ട്. അപ്പോൾ ഇത് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം. ഞാൻ ആക്ച്വലി പ്രിഫർ ചെയ്യാറ് എന്ത് കംപ്ലൈൻറ്റ്, ചെറിയ കംപ്ലൈൻറ്റ് ആയാൽ പോലും ഞാൻ പുറത്താണ് കൊടുക്കാറ്. കാരണം ഞാനൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളല്ല. അപ്പോൾ എൻ്റെ ഇത്ര നാളത്തെ ചെറിയൊരു അറിവിൽ വെച്ചിട്ടാണ് ചെയ്യണത്. ഇത് ഞാൻ സജസ്റ്റ് ചെയ്യില്ല ആരും. മെക്കാനിക്കൽ പരമായ കാര്യങ്ങൾ അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ കൊടുക്കുന്നതായിരിക്കും. കാരണം എന്തെങ്കിലും ഒരു തെറ്റ് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇരട്ടി കാശ് ചിലപ്പോൾ ചിലവാക്കേണ്ടി വരുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. അപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ചെറിയൊരു ഐഡിയ ഉണ്ട്, ആ ഒരു ഐഡിയയിലാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ ആദ്യം സ്റ്റാൻഡ് ഫിറ്റ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഹെഡ്സെറ്റ് ഒന്ന് ക്ലിയർ ചെയ്യണം. ഹെഡ്സെറ്റിന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗ്രീസ് വാങ്ങിയിട്ടുണ്ട്. ഇതാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒന്ന് ഗ്രീസ് ചെയ്യണമല്ലോ അതിൻ്റെ ബയറിങ്ങൊക്കെ. അപ്പോൾ ഇവിടെ സൈക്കിളിൻ്റെ ഫടയൊക്കെ ഉണ്ട്. ഇത് മറ്റേ പെട്രോൾ പമ്പ്, നമ്മുടെ ഞാൻ വീടിൻ്റെ അടുത്തൊരു പെട്രോൾ പമ്പ് ഉണ്ട്, അവിടെ നിന്ന് വാങ്ങിയതാണ്. 37 രൂപയുടെ സാധനമാണ്. അപ്പോൾ ഇതൊന്ന് ഊരിയിട്ട് ആ ബയറിമേക്ക് ബയറിങ്ങിൽമേ അതൊന്ന് തേച്ച് ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാവും എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഊരേണ്ടത്. ഒന്ന് രണ്ടോ ഊരിയിട്ടുണ്ട്, അതിനെ ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ ഊരിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ രണ്ട് ബയറിങ് വരുന്നത്. അപ്പോൾ ഇതൊന്ന് രണ്ടെണ്ണം നല്ലോണം ഒന്ന് തുടച്ച് വീണ്ടും റീഗ്രീസ് ചെയ്തിട്ട് ഒന്നുകൂടി വെക്കണം. കാരണം ഇത് ഈ അടുത്താണ് നമ്മളിത് മാറ്റിയത്. അപ്പോൾ പിന്നെ മാറ്റേണ്ട, ബയറിങ് മാറ്റേണ്ട ആവശ്യം വരില്ല നമുക്ക് എന്തായാലും. അപ്പോൾ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് തിരിച്ചു വയ്ക്കാം. അങ്ങനെ 1.25 മണിക്കൂറോളം എടുത്തു. സാധനം സ്റ്റാൻഡൊന്നും ഇല്ലാത്ത കാരണം ഭയങ്കര പാടായിരുന്നു സാധനം വെക്കാൻ. അപ്പോൾ അനിയൻ വന്ന് പിടിച്ചെന്ന് കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടൊക്കെയാണ് 1.25 മണിക്കൂറോളം എടുത്തു ഹെഡ്സെറ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് വയ്ക്കാൻ. ഇത് പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന വ്യക്തികൾ ആരും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്നും പറയരുത്, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണത്. ഒന്ന് രണ്ട് വട്ടം ചെയ്ത് നോക്കിയിട്ടുണ്ട്, ട്രയൽ അടിച്ചിട്ടുണ്ട്, ആ ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഓൾമോസ്റ്റ് ശരിയായിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒന്നുകൂടി കാട്ടും കേട്ടോ, ഒരു ഷോപ്പിൽ പോയിട്ട് കാട്ടും. കാരണം നമ്മൾ ചെയ്യണോടല്ലോ, അതൊന്നൊരു ചെക്ക് ചെയ്യിക്കണം. അതുപോലെ തന്നെ
ഒന്ന് ലൂബ് ചെയ്യാനുണ്ട്. അപ്പൊ അവിടെ നിന്ന് ക്ലീൻ ചെയ്യണം, ഓവറോൾ ഒന്ന് ചെക്ക് ചെയ്യണം. കാരണം നമ്മൾ ഇത്ര ദൂരം പോണതല്ലേ. അത് മൂന്നാറിലേക്കാണ്, മൂന്നാറാണ്, മൂന്നാറ് രണ്ടു ദിവസം സ്റ്റേ ഉണ്ടാവും. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ഡീറ്റെയിൽ. ഇനിയിപ്പോ അടുത്തൊരു വീഡിയോ ശനിയാഴ്ചയാണ് നമ്മൾ പോണത്. വെയിൽ അവിടെ നിന്ന് നല്ലോണം അടിക്കുന്നുണ്ട്. അപ്പോ വെള്ളിയാഴ്ച രാത്രിയാണ്, വെള്ളിയാഴ്ച രാത്രി 9:30 രാത്രി 9:30 പോണത്. അപ്പോ സ്റ്റേയും കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. റോട്ടിൽ അല്ലെങ്കിൽ സൈഡിൽ അവിടെ നിന്നെങ്കിലും ഒതുങ്ങി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പുലർച്ചെ ആകുമ്പോഴേക്കും മോർണിംഗ് മൂന്നാർ എത്താനുള്ള പ്ലാനാണ്. പ്ലാൻ ഡീറ്റെയിൽസ് ഒക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈക്ക് പാക്ക് ചെയ്യലും സാധനങ്ങളൊക്കെ എന്തൊക്കെ ഞാൻ കൊണ്ടുപോകും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ സൈക്കിൾ ഒഴിക്കുന്നുണ്ട്, വേറെ ഒന്നുമില്ലാതെ ഇരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. കാരണം ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ റൈഡ് പോകുമ്പോൾ അപ്ഡേറ്റ് അപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരാറുണ്ട്. യൂട്യൂബ് വീഡിയോസ് ഞാനിപ്പോൾ ഇന്ന് ബുധനാഴ്ചയാണ് ഇതിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. നിങ്ങൾ വെള്ളിയാഴ്ചയൊക്കെ ആയിട്ടാവും കാണുന്നുണ്ടാവുക. അപ്പോൾ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് കിട്ടണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലുണ്ടാവും. അപ്പോൾ വേറെ ഒന്നുമില്ലാതെ ഇരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ.